ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതമാണ്, മനോഹരമായ ഒരു ദിവസമാണ്. ഈ നോമ്പുകാലം നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് അനുതാപത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും ഈസ്റ്ററിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. ഈ നോമ്പുകാലത്തിൻ്റെ പ്രത്യേകത, അത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്കുള്ള വഴി തുറക്കുകയും നമുക്കെല്ലാവർക്കും പഴയ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള മികച്ച അവസരം നൽകുകയും ചെയ്യുന്നു എന്നതാണ്. ഈ അവസരം വർഷം മുഴുവനും നമുക്ക് ലഭ്യമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഒരേ ആത്മീയ ഉദ്ദേശത്തിനും നവീകരണത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ആ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഐക്യത്തിൻ്റെയും ഒരു വലിയ സന്ദേശമുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു വലിയ ജനത, അതായത് ആഗോള സമയമേഖലകൾക്കനുസരിച്ച് ഓരോ ദിവസവും ഓരോ നിമിഷവും എളിമയോടും പശ്ചാത്താപത്തോടും തുടർച്ചയായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, അത് ഈ നോമ്പുകാലത്തെ പ്രാർത്ഥനയ്ക്ക് സവിശേഷത വർദ്ധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് എന്നത് സത്യമാണ്. നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളും സഹനങ്ങളുമുണ്ട്. നോമ്പുതുറയാണെന്നതുകൊണ്ട് മാത്രം നമ്മുടെ വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ തൊഴിൽപരമായ ജീവിതത്തിലോ ഉള്ള എല്ലാ മുള്ളുകളും ഇല്ലാതായി എന്നല്ല, നമ്മുടെ പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായി എന്നല്ല, എന്നാൽ ഇവിടെയാണ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. ഒരു വശത്ത് നമുക്ക് ഭൗതിക ലോകത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, മറ്റൊന്നിൽ നമുക്ക് നമ്മുടെ ആത്മീയ ലോകത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. നമുക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനും ശരിയായ ദിശയിലേക്ക് നാം നയിക്കപ്പെടാനും മർക്കോസിൻ്റെ സുവിശേഷം 8:36 യേശു നമ്മോട് പറയുന്നത് ഇതാണ്: ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടുകയും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് സ്വയം എളിമപ്പെടുത്താം. ദൈവത്തിൻ്റെ സുഹൃത്തുക്കൾ എന്ന നിലയിലും ദൈവ മക്കൾ എന്ന നിലയിലും യേശു നമ്മോട് പറയുന്നത് കേൾക്കാൻ നമ്മുടെ കാതും ഹൃദയവും നമുക്ക് തുറക്കാം. യേശുവിൻ്റെ ആത്മാവും യേശുവിൻ്റെ വചനവും ഇന്നത്തെ ദിവസം നമ്മുടെ വഴി നമുക്ക് മനസ്സിലാക്കി തരട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 8:36 ആവർത്തിച്ച് ഇന്ന് ധ്യാനിക്കുക. കർത്താവ് ഇന്ന് നമ്മെ അനന്തമായി അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവായ കൃപയുടെ പൂർണ്ണതയായ ദൈവമേ, ഈ പ്രഭാതം പൊട്ടിവിരിയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 8:36 വാക്കുകളിൽ പ്രതിധ്വനിക്കുന്ന അങ്ങയുടെ സത്യത്തിൻ്റെ സത്ത തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ കടന്നു വരുന്നു. ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഈ പ്രഭാതത്തിൻ്റെ നിശബ്ദതയിൽ കർത്താവേ, അങ്ങയുടെ പാതയിൽ നിന്ന് വഴിതെറ്റിയതിലുള്ള എൻ്റെ ആത്മാവിൻ്റെ കുറവുകൾ ഞാൻ എളിമയോടെ അംഗീകരിക്കുന്നു. ലോകത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ആകർഷണം എന്നെ വഴിതെറ്റിച്ചു. അങ്ങയോടൊപ്പമുള്ള എൻ്റെ യാത്രയിൽ ഞാൻ തളർന്നുപോയി എന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്നേഹ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനങ്ങളും ഉപദേശങ്ങളും മുറുകെ പിടിക്കുന്നതിനു പകരം ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിലും ആകർഷണങ്ങളിലും പെട്ട് നിന്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ സംശയിച്ചുപോയി. കടലിൽ കൊടുങ്കാറ്റിൽ പെട്ട് ഒഴുകുന്ന ഒരു കപ്പൽ പോലെ ഞാൻ എൻ്റെ ചിന്തകളെ അലഞ്ഞു തിരിയാൻ അനുവദിച്ചു.
ഈശോയെ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിലും സത്യത്തിലും പ്രലോഭനങ്ങളെ നങ്കൂരമിടാൻ ഞാൻ പരിശ്രമിച്ചില്ല. എന്നാൽ കർത്താവെ, എന്നെ ഭാരപ്പെടുത്തുന്ന പാപത്തിൻ്റെയും ലജ്ജാകരമായ അപമാനത്തിൻ്റെയും ഭാരിച്ച ഭാരങ്ങൾ ഉപേക്ഷിച്ച് കളയുവാൻ ഇന്നത്തെ ദിവസം ഞാൻ അങ്ങയുടെ സന്നിധിയിൽ തയ്യാറെടുക്കുന്നു. കർത്താവെ, അങ്ങയുടെ പ്രതിച്ഛായയിൽ ഞാൻ മനോഹരവും അത്ഭുതകരവുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. സ്നേഹനിധിയായ പിതാവേ, എന്നെ രക്ഷിക്കാനുള്ള അങ്ങയുടെ അക്ഷീണമായ തീക്ഷ്ണത ഞാൻ തിരിച്ചറിയുന്നു. അങ്ങയുടെ കൃപയുടെ ആലിംഗനത്തിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ തിരികെ വിളിക്കുമ്പോൾ ഈ അനുഗ്രഹീതവും മനോഹരവുമായ പ്രഭാതത്തിൽ സ്നേഹത്തിൻ്റെ ദൈവവിളി ശ്രദ്ധിക്കാൻ ഞാൻ കാതോർക്കുന്നു. അബ്ബാ പിതാവേ, അങ്ങയുടെ കാരുണ്യം അതിരുകളില്ലാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ കുറവുകൾ ഏറ്റുപറയാൻ എനിക്ക് ശക്തി നൽകണമേ. കർത്താവേ, എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഉള്ളിൽ സ്ഥിരതയുള്ള ആത്മാവിനെ നവീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കൽ കൂടി നടക്കേണ്ടതിന് എൻ്റെ കാലടികളെ നീതിയുടെ പാതയിൽ കൂടി നടത്തണമേ. പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഈ യാത്ര ഞാൻ ആരംഭിക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ശ്രദ്ധാലുവാകുകയും അതിനുവേണ്ടി അങ്ങയുടെ കൃപ എൻ്റെ പാതകളെ പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുമായുള്ള കൂട്ടായ്മയിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരണമേ. എന്തെന്നാൽ കർത്താവെ, അങ്ങയിൽ മാത്രമാണ് ഞാൻ യഥാർത്ഥ സന്തോഷവും ശാശ്വത സമാധാനവും കണ്ടെത്തുന്നത്. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ആവശ്യങ്ങൾ, മക്കളുടെ പഠന കാര്യങ്ങൾ, മക്കളുടെ വിവാഹം, മക്കളുടെ ജോലി, കർത്താവേ, ഇവയിലെല്ലാം ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമേ, അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കരകയറ്റി ഞങ്ങളുടെ മക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി സമാധാനവും സംതൃപ്തിയും നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മൗനമായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ, ഞങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവും തൊഴിൽപരവും സാമൂഹികപരവുമായ ജീവിതത്തിൽ ഗണ്യമായ പരിവർത്തനത്തിനായി, ഞങ്ങളുടെ തന്നെ പരിവർത്തനത്തിനായി പ്രത്യേകമായി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഇന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തരികയും നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കാരുണ്യവും കൃപയുമുണ്ടായി നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയവും മഹത്വവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.